രാജഗിരിയിലും സമീപ പ്രദേശങ്ങളിലും കാട്ടാനകളുടെ ശല്യം തുടരുന്നു. നിരവധി കർഷകരുടെ കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. രാജഗിരി ഇടക്കോളിനിയിലും സമീപ പ്രദേശങ്ങളിലെയും കൃഷിയിടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം വീണ്ടും താണ്ഡവമടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ഭാഗത്ത് കാട്ടാനകളിറങ്ങിയത്. കർണാടക വനാതിർത്തിയിൽ വൈദ്യുതി വേലി തകർന്ന ഭാഗത്തുകൂടിയാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ പ്രവേശിക്കുന്നത്. രാജഗിരി ഇടക്കോളിനിക്ക് സമീപ പ്രദേശത്താണ് കൃഷി അധികവും നശിപ്പിച്ചത്. രാജഗിരി ഇടക്കോളിനിയിലെ കൃഷികൾ പൂർണ്ണമായും നശിച്ചതോടെയാണ് കാട്ടാനകൾ പുഴ കടന്ന് മറ്റു പ്രദേശങ്ങളിലേക്കും എത്താൻ തുടങ്ങിയത്. കാട്ടാനകളുടെ വരവ് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. രാജഗിരി പള്ളിക്ക് ഏകദേശം 2 കിലോമീറ്റർ അടുത്തുവരെ കാട്ടാനകൾ എത്തിയത് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വനാതിർത്തിയിൽ വൈദ്യുതി വേലി തകർന്നിട്ട് മാസങ്ങൾ ഏറെയായി. ഇത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ നിവേദനം നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കൃഷിക്കാരുടെ എല്ലാ ദേഹങ്ങളും നശിപ്പിക്കുകയും വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇവിടെ ആന കടന്നു വരാതിരിക്കാൻ മുന്നേ സ്ഥാപിച്ച പെൻസിലിംഗ് ഇപ്പോൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടാണുള്ളത്. അടിയന്തരമായിട്ടും ആന വരുന്ന പ്രദേശത്ത് 1500 മീറ്റർ എങ്കിലും അടിയന്തരമായിട്ട് പെൻസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ ആന നാട്ടിലേക്ക് കടന്നു വരിക മാത്രമല്ല, ഇത് പുളിങ്ങോൺ ടൗണിലേക്ക് വരെ എത്തിച്ചേരാനുള്ള സാധ്യതയാണുള്ളത്. വലിയ ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് ഈ പ്രദേശത്തുള്ളത്. വനാതിർത്തിയിൽ തമ്പടിക്കുന്ന കാട്ടാനക്കൂട്ടം അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്നവർക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട്. കൃഷി നശിച്ച സ്ഥലം പഞ്ചായത്ത് മെമ്പർ M. രാഘവൻ, റിജി പൊളിക്കൽ, K. K. ജോയ്, സന്തോഷ് ഇളയിടത്ത് എന്നിവർ സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.